അപ്പൊ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നീനേം എത്തിയിട്ടുണ്ട്. നീനെ ക്ലാസ് കഴിഞ്ഞിട്ട് അത് ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആള് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അയാൾക്ക് വരാൻ വേണ്ടിട്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ. കാരണം അവള് അവൾക്ക് ഹസ്ബൻഡ് കൂടെ കളിക്കാനും കൂടുതൽ ഇഷ്ടം. കാരണം അവള് കാലത്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണ അവൾക്ക് ഹസ്ബൻഡ് കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം കിട്ടിയിട്ടില്ല അല്ലേ. ഓക്കെ, ഇന്നലെ സ്കൂളിലോട്ട് വന്നപ്പോൾ തന്നെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സമയം കളയണ്ട, നീ എന്തായിരുന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണേ നീ ഫസ്റ്റ്? ആദ്യം ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയണം. ഓക്കെ, ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് നല്ലതെന്നാണ് അല്ലേ. വലിയ ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി നല്ല, എന്താ പറയാ, ചെറിയ ഉരുളക്കിഴങ്ങിനെ ഉള്ളിൽ കുറച്ചും കൂടി ഭയങ്കര ഇതുണ്ടാവൂലേ. വലിയ ഉരുളക്കിഴങ്ങിനെ എന്താ പറയാ, ആ ചെറിയ ഉരുളക്കിഴങ്ങ് കഴിക്കണ പോലെയല്ലോ. വലിയ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അല്ലേ, നല്ല ചൂടുണ്ട് സോസ്. വലിയ ഉരുളക്കിഴങ്ങിനെ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ ഉള്ളിൽ നല്ല, എന്താ പറയാ, മലയാളത്തിൽ നല്ല കാമ്പ് നൂറെന്ന് പറയും, അതുണ്ടാവും. പക്ഷേ ചെറിയ ഉരുളക്കിഴങ്ങിനെ അത്രയ്ക്ക് ഉണ്ടാവില്ല, ഉണ്ടാവും പക്ഷേ എപ്പോഴും വലിയ ഉരുളക്കിഴങ്ങ് എപ്പോഴും നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്ക് വലിയ ഇതിനകത്ത് ചിലത് ഇതേ സൂസ് എടുത്തേക്കുന്നത് ഭയങ്കര വലുതാ. നനീനെ എടുത്തേക്കുന്നത് ഭയങ്കര വലിയ ഉരുളക്കിഴങ്ങ്. നല്ല ചൂടുണ്ടല്ലേ. നീ അത് നമ്മൾ റെഡിയാക്കുമ്പോ എന്താ ചൂടാറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാ, ടേസ്റ്റ് പോവും അല്ലേ. ശരിക്കും നല്ല ചൂടോട് കൂടിയിട്ട് അത് മാഷ് ചെയ്യണം അല്ലേ. ചൂടോട് കൂടി ചെയ്യുമ്പോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അല്ലേ. അതെ, ശരിക്കും അത് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം അല്ലേ. ചൂടാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂസ് പതുക്കെ ചെയ്താൽ മതി, അത് പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യണം. നല്ല ചൂടുണ്ട്, പിന്നെ അത് തൊലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ നമുക്ക് മാഷ് ചെയ്യാല്ലേ. നല്ല ചൂടോട് കൂടിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ചിലരിത് ഉണ്ടാക്കുമ്പോ ഇത് ചേർക്കാറില്ലേ, മറ്റേ ക്രീം ചേർക്കാറുണ്ട്, പാല് ചേർക്കാം, ക്രീം ചേർക്കും. നീ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഇഷ്ടില്ല. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ക്രീം ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടില്ലേ. അമ്മയ്ക്ക് ഇതിഷ്ടം, നന്നായിട്ട് ബട്ടർ ചേർത്തിട്ട് മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ക്രീം പോലെ കിട്ടൂലോ. അപ്പൊ അങ്ങനെ ക്രീം ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കല്ലേ. എനിക്ക് ആ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയിൽ ശരിക്കും ക്രീം ചേർക്കുന്നതാണ് അല്ലേ. ഒരു ഇതെടുക്കുമ്പോളെ ഭയങ്കര ചൂടല്ലേ. ആ അലീനയുടെ, അലീനയ്ക്ക് പനിയാട്ടോ, ഞങ്ങളുടെ അലീനയ്ക്ക് പനിയാണ്, അതാണ് അലീനേനെ കാണാത്തത്. എന്നിട്ട് വേണ്ട അതിന്റെ മറ്റേ വേറെ ഒരെണ്ണമുണ്ട്, മറ്റേത് വേറൊരു കല്ലും കൂടി ഉണ്ട് അമ്മയുടെ, കുറച്ച് ഉരുണ്ട, അതിന് സ്ഥലം കുറവുണ്ട്. ഇതാണ് എടുക്കണേ. ഓക്കെ ഓക്കെ, ഓക്കെ. എന്തായാലും മറ്റേ മാഷ് ചെയ്യുന്ന സാധനം വെച്ചാലും ചെയ്യാലോ കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ ഉടച്ച് എടുക്കണം. ശരിക്കും ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബട്ടർ. ബട്ടർ എന്താ പറയാ ചേർക്കണേ, ബട്ടർ ചേർക്കണേ ഇല്ല. മമ്മി അത്രയ്ക്ക് വെച്ചിട്ടില്ല, കാരണം മമ്മി അത് കൂള് വെച്ചേക്കുന്നത്, അത്രയ്ക്ക് വേണ്ട മോളു. ആ ഇത്ര മതി, ഇപ്പൊ ഇട്ടത് മതി. അപ്പൊ രണ്ട് സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ. രണ്ട് സ്റ്റിക്ക് എന്ന് പറയുമ്പോ ഒരു സ്റ്റിക്ക് എട്ടല്ലേ, എട്ടിട്ട് 16 ടേബിൾ സ്പൂൺ, 16 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ബട്ടർ ഇടണം, അങ്ങനെ ടേസ്റ്റ് ഇല്ല. പിന്നെ ഇത് നമ്മൾ എപ്പോഴും കഴിക്കണില്ലല്ലോ അല്ലെ. നിനക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ബട്ടർ ഇടുന്നത്. നീനെ കണ്ടു പഠിക്കണുണ്ട് കേട്ടോ, നിനക്കറിയോടെ ഉണ്ടാകെ.
ഇനിണ്ടാക്കിട്ടുണ്ടല്ലോ അല്ലേ? ഇനിണ്ടാക്കിട്ടുണ്ടല്ലേ? ഓ, ലാസ്റ്റ് ടൈം നീ ഉണ്ടാക്കിയത്? ഒരു വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈം നീ ഉണ്ടാക്കിയത് അല്ലേ? നമ്മൾ എന്താ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മള് ഗ്രേവിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് നമ്മള് വീഡിയോ ആയിട്ട് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്രേവി. അപ്പൊ അതിന്റെ ഇത് കഴിഞ്ഞിട്ട് വേണം മമ്മിക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ താങ്ക്സ് ഗിവിംഗ് ആണല്ലോ. അപ്പൊ ഞങ്ങക്ക് നാളെ നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം. ഇത് കഴിഞ്ഞിട്ട് വേണം നീയെ പോകാൻ വേണ്ടിട്ട് അല്ലേ? അപ്പോഴേക്കും പോൾ സാറിന്റെ ജോലിയാണ്. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് പോകാൻ വെച്ചിട്ടിരിക്കണം. അവിടെ സ്പെഷ്യൽ എന്താ നീ താങ്ക്സ് ഗിവിംഗ്? നീന എന്തൊക്കെയാ സ്പെഷ്യൽ? തറവുണ്ടോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് പിന്നെ മമ്മി ആ ബീഫിന്റെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ചില്ലി ബീഫ് ഉണ്ടാക്കും. പിന്നെ മാഷ് പൊട്ടറ്റോ പിന്നെ ഗ്രേവിയും. നീ മാക്രോണി ചീസ് ഉണ്ടാക്കണ്ടേ? അതാർക്കാ മാക്രോണി ചീസ് ഇഷ്ടം? നിനക്കാ മാക്രോണി ചീസ് ഇഷ്ടം? ഓക്കെ. പിന്നെ വേറെ എന്താ ഉണ്ടാക്കാൻ? നമ്മള് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം നമുക്ക്. ഓ, നമ്മൾ പ്രാവശ്യം ടർക്കിനെ ബേക്ക് ചെയ്യണില്ല അല്ലേ? ആ, നമ്മൾ എല്ലാ വർഷം ചെയ്യാറില്ലേ. ഈ വർഷം എന്ത് ചെയ്യാത്ത? ടേസ്റ്റ് ഇല്ല ഈ വർഷം. മേനടാ, പക്ഷെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കില്ല അല്ലേ? ആ സമയത്ത് മാത്രം ഒന്ന് എടുത്ത് കഴിക്കും. പക്ഷെ നമ്മളത് കൊണ്ടുവന്നിട്ട് അതിനെ മസാല ഇതൊക്കെ പരട്ടി അതിനെ ഇതൊക്കെ ചെയ്ത് വെക്കാനും ഇതൊക്കെ എടുത്ത് ബേക്ക് ചെയ്തിട്ട് എടുക്കാനാണെങ്കിലും കുറേ സമയം എടുക്കല്ലേ. എന്നാ നമ്മളാ ചെയ്യണേന്റെ ഒരു ടേസ്റ്റ് അതിനില്ല തന്നെ അല്ലേ? അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ വർഷം ഞങ്ങൾക്ക് ടർക്കിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് ഒരു അത് എന്തേനെ, അപ്പൊ ഇത് ബട്ടർ ഇട്ടിട്ട് ഇതാ നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാൻ വേണ്ടിട്ട് പോവാണ്. ബട്ടറുള്ള ഉപ്പാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കണം അല്ലേ? അപ്പൊ ഉപ്പ് ചേർത്ത് ഞാൻ എന്താ ചെയ്യണേ? കുരുമുളക്. ഓക്കെ ഓക്കെ. ഇതാ അപ്പൊ കുരുമുളകും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് മാഷ് ചെയ്യല്ലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞു വന്ന് മറ്റേ ടർക്കിനെ ബേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഈ പ്രാവശ്യം ചെറിയൊരു ചിക്കനെ വാങ്ങിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അല്ലേ? ഇതിടായിരുന്നു നീ ആ പാഴ്സലി ഇടായിരുന്ന? അപ്പൊ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പാഴ്സലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്രീം വേണ്ടവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രീം കൂടി ചേർത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലേ. ചിലരുടെ ഇത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യും. ബീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആവും അല്ലേ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ ഇതേപോലെ ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കണം. ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലേ ഇത്. പക്ഷേ ഇത് ഞങ്ങൾ താങ്ക്സ് ഗിവിംഗിന് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇത് ഞങ്ങൾ അതിന് മുമ്പ് ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇത് ഞങ്ങൾ തലേ ദിവസമാണ് താങ്ക്സ് ഗിവിംഗിൻ്റെ. ഞങ്ങൾ നാളെ വേറെ അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറും കൊണ്ടിട്ട് ചേർക്കണം. അതൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം അല്ലേ. ഗാർലിക്കിന്റെ ഫ്ലേവർ കൊണ്ട് വരുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അത് ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നമുക്ക്. അതെ, ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ. കഴിഞ്ഞു അല്ലേ, നമുക്ക് അതിന്റെ ഗ്രേവി കൂട്ടി കഴിച്ചു നോക്കിയാലേ. നമ്മളെ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാനിവിടെ ചിക്കന്റെ കാലാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലെഗ് പീസ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് നാല് ഒരു അഞ്ച് ലെഗ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മീറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ അങ്ങനെ എല്ലുള്ള ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലു എടുത്തിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്ക് നിങ്ങളെ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നതല്ലേ, അത് എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇതാ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് സവോളയും രണ്ടും ഒരുപാട് ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്യണ്ട. കാരണം ഇത് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം മാത്രം സ്റ്റോക്ക് മാത്രമല്ലേ എടുക്കുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ പാഴ്സലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഹെർബ്സ് കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടോ, അത് കുറച്ച് ചേർക്കാം. വെള്ളമൊഴിക്കാം. വെള്ളമൊഴിക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് വറ്റിച്ചിട്ട് എടുക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം എടുക്കും. അപ്പോൾ ഞാനിവിടെ ഇത് ഇങ്ങനത്തെ നമ്മുടെ വലിയ സ്റ്റീലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തത്. എല്ലാവരും ഇങ്ങനെ ഒരു ഏകദേശം ഉള്ളവർ എടുക്കുക. എല്ലാവരും ഇപ്പോൾ കറക്റ്റ് അത്രയ്ക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ചിക്കൻ്റെ ബോണ് കൂടുതൽ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ് കൂടുതൽ ഇടാം. ബോൺ എത്ര കൂടുതൽ ഇട്ടാലും അത്രയ്ക്ക് ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ചിടണം. തിളയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് തിളച്ച് പോകട്ടെ, അതും ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അവിടെ ഇന്നിട്ട് റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു സാധനം കൂടി ഇട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ ബോൺ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മീറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തോന്നിയില്ലേ. അപ്പോൾ അതിൻ്റെ മീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതാ ഒരു 5 വലിയ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയൊരു സവോള, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മുളക് കേട്ടോ, എരിവില്ലാത്ത ഒരു മുളക്. പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവറുള്ള ഒരു മുളകാണ്, ഇതിന് എരിവൊട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം എന്ന് വെച്ചാൽ ക്യാപ്സിക്കം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫ്ലേവറുള്ള ടൈപ്പ് മുളക് എടുക്കുക. ക്യാപ്സിക്കമാണ് നല്ലത്, പക്ഷേ ഇത് നല്ലതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലൂടെ ഉണ്ടായിരുന്നു, ഞാനിവിടെ ഇത് പറിച്ച് വെച്ചിട്ട് ഇത് പിരുന്നിട്ട് ഇങ്ങനെ പഴുത്തു. ഓക്കെ, ആയിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദിക്കൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്, ചെറിയ തീയിലിട്ടേക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ, അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ വരണം കേട്ടോ. വെറുതെ തന്നെ മുരിച്ചിട്ട് എടുത്തിട്ട് കാര്യമില്ല, പക്ഷേ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും നമ്മുടെ മുളകും ചേർക്കാം. ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, മുളകായിരുന്നാലും ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കണ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർക്കാം. എടുക്കുമ്പോൾ ഇത്രയ്ക്ക് ചിക്കൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇതിൻ്റെ ഒരു മുക്കാഭാഗം ചിക്കൻ എടുത്താലും മതി. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പിൽ ചേർത്തുണ്ടായിരുന്നില്ലേ പാൽസരി ചേർക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടുള്ള ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മിക്സ് കിട്ടുമല്ലോ, അത് ചേർക്കാം. പിന്നെ ഞാൻ റോസ്മേരിയും ചേർക്കുന്നുണ്ട് കേട്ടോ, അതും കുറച്ച് ചേർക്കാം. ഇച്ചിരി കൂടുതൽ ചേർക്കാം, അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും അതിൻ്റെ ഒരു ഗുമ്മായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി മൂടി വയ്ക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചിക്കൻ ഇതേപോലെ ഇങ്ങനെ ഇറ്റാലിയൻ ഹെർബ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചിട്ട് ഉരുളങ്ങാനും കൂടിയിട്ട് കുഴച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് എന്തായി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്, കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് നമുക്കങ്ങോട്ട് വറ്റിച്ചിട്ട് എടുക്കണ്ട. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കാൻ പോണതിന് മുമ്പ് നമുക്ക് ഇതിൽ നിന്ന് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല, അതിലേക്ക് നമുക്ക് ചേർക്കാം, അത് കളയേണ്ട ആവശ്യമില്ല. ഒരു 4 പീസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം കൂടുതൽ ചേർക്കണ്ട. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മളിങ്ങനെ വീട്ടിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ഫ്രഷാണ് തന്നെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കാനും ആയിരുന്നാലും ഒട്ടും പാടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഒരുപാട് ചൂടോട് കൂടിയിട്ട് അരയ്ക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല കേട്ടോ, കാരണം ഞാൻ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നാലും എനിക്ക് അതിൻ്റെ ബോണ് ആവശ്യമുണ്ടായിരുന്നു, എല്ലാം ആവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും കാരണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇത് ഇത്രയ്ക്ക് കൂടുതലെടുത്തത്, നമുക്ക് നരച്ചിട്ട് എടുക്കുമ്പോൾ അത് കുറച്ച് തിക്കായിട്ട് വരുമല്ലോ. അപ്പം നമ്മുടെ ഗ്രേവി ആണെങ്കിലും നമുക്ക് ഒരുപാട് ഭയങ്കര തിക്കായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നമുക്കൊരു മുക്കാൽ ഭാഗം ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മുക്കാൽ ഭാഗം എടുത്തിട്ട് ഞാൻ അരച്ചിട്ട് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഗ്രേവി റെഡി ആക്കണ സമയത്ത് നമുക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം.
അപ്പോൾ നമ്മൾ ചിക്കൻ സ്ട്രോക്കിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ, നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കട്ടെ. ഇതാകുമ്പോൾ ഞാൻ തൊട്ട കെമിക്കലോ വേറെ ഒന്നും ഇല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അരച്ചുകൊണ്ടിട്ടെ. ഇതപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്കും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കനും നമ്മൾ നല്ല പേസ്റ്റ് പോലെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക് ചേർക്കുക. അരച്ച് വെച്ചേക്കണ നമ്മുടെ ചിക്കൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാഴ്സലിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോട്ടെ. റോസ്മേരി ഇനിയിപ്പോൾ ചേർക്കണ്ട അതിനകത്ത്, കാരണം റോസ്മേരി ഇങ്ങനെ അത് കടിക്കും അതിൻ്റെ കൂടെ. ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മൾ രണ്ടിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ അതെ, ടേസ്റ്റ് നോക്കണ്ട. കഴിഞ്ഞു അല്ലേ, നമുക്ക് അതിന്റെ ഗ്രേവി കൂട്ടി കഴിച്ചു നോക്കിയാലേ. ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് മാഷ് പൊട്ടറ്റോ പിന്നെ ഗ്രേവിയും കൂടിയിട്ട് കഴിച്ചു നോക്കട്ടെ. അപ്പൊ എന്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നീയുടെ മാഷ് പൊട്ടറ്റോ ഇടിക്കണ്ടിട്ട. അതെ, ഞാൻ നീന അല്ല, നീയ സൂപ്പറിലാണ് എടുക്കുന്നത്. അത് നല്ലതല്ലേ. അതെ, കുറച്ച് ബട്ടർ കൂടുതലുണ്ട് അല്ലേ, ഇച്ചിരി ബട്ടർ കൂടുതലുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോ 16 ടേബിൾ സ്പൂൺ എടുത്തത് എനിക്ക് നമുക്കൊരു 12 ടേബിൾ സ്പൂൺ മതി കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഞാനിവിടെ ബട്ടർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നീയ വിചാരിച്ചു അത് അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് നീ ഒറ്റ അടിക്ക് എടുത്തിട്ടതാ. പക്ഷെ ഇത് ബട്ടർ കുറച്ച് കൂടുതലാണ്, പക്ഷെ ബട്ടർ കൂടിയാലും ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ടർ, എത്ര കൂടിയാലും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ ഗ്രേവി നിന്റെ മുളക് ഒഴിക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയണ കേട്ടോ. ശരിക്കും നിങ്ങള് ഗ്രേവി ഉണ്ടപ്പോ വെച്ച് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ. പക്ഷെ ഗ്രേവി കുറച്ച് വെള്ളം പോലെ ആയിരുന്നല്ലേ. ഒന്നും കൂടി ഒന്ന് തിക്കാക്കിട്ട് എടുക്കണം. അത് തുറന്നു വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് കുറച്ചും കൂടി നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പൊ ഞാനത് ഒന്നുകൂടി ഒന്ന് തിക്കാക്കിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നമ്മളത് എപ്പോഴും ഉണ്ടാക്കുന്നതല്ലല്ലോ, ഞങ്ങൾ താങ്ക്സ് ഗിവിങ്ങിന് മാത്രമേ നമ്മൾ സാധനം ഉണ്ടാക്കാറുള്ളൂ. ഞാൻ വിചാരിച്ചാൽ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവുന്നു. പക്ഷെ അത് ഇരുന്ന് കഴിഞ്ഞിട്ട് തിക്കായില്ല കേട്ടോ. പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ഇല്ലേ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലേ. അല്ലെങ്കിൽ സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഗ്രേവിന് ഉണ്ടാക്കുന്നത് അത് തന്നെ ചിക്കൻ ബ്രോത്ത് അങ്ങനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കോൺ സ്റ്റാർച്ച് എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ സംഗതി നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് തിക്കാക്കിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ഗ്രേവി ഞാൻ തിക്കാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാനല്ലേ, പക്ഷെ വറ്റിച്ചിട്ട് എടുക്കണ്ട. നമുക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കുക. അതാ കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ഒന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഒന്ന് തിക്കായിട്ട് വരുമ്പോ തീ ഓഫ് ചെയ്യാം, കൊറേ ഒഴിക്കരുത് കേട്ടോ. കോൺഫ്ലവർ ഭയങ്കര തിക്കായി പോകും. പോവാനാ, ഞങ്ങളിപ്പോ പോകും. അപ്പൊ തന്നെയില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാ.
നീ നമുക്ക് ഇവിടെ പോണം, താറാവിന് വാങ്ങാൻ വേണ്ടി പോണം. ആ നമുക്ക് അവിടെ പോയിട്ട് വരാം. അപ്പൊ ഇത് തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇതേപോലെ കുറച്ച് കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റ്. നിങ്ങള് താങ്ക്സ് ഗിവിങ്ങിന് നിങ്ങള് ധൈര്യമായിട്ട് ഉണ്ടാക്കിയത്.